വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും മാക്സിമം ഒഴിവാക്കുന്ന ഒരു സംഭവമാണ് ബ്രിഞ്ചാൾ, വഴുതനങ്ങ. അപ്പോൾ ആ വഴുതനങ്ങനെ ചുട്ട് അരച്ച് ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം, ചൂട് കഞ്ഞീര് കൂടെ കഴിക്കാം, കപ്പ, ചേന, കാച്ചിൽ, ചേമ്പ് ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് തൊട്ട് കൂട്ടാനും ഒത്തിരി നല്ല ഒരു ഐറ്റം ആണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. ചുട്ടരച്ച് വഴുതനങ്ങ ചമ്മന്തി ഉണ്ടാക്കാം നമുക്ക്. അയ്യോ, വഴുതനങ്ങ കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള കുറച്ച് വലിയ സോഫ്റ്റ് ആയിട്ടുള്ള വഴുതനങ്ങ എടുക്കണം. കുരു മൂത്തതായിരിക്കരുത് കേട്ടോ, ഒട്ടും മൂക്കാത്ത സോഫ്റ്റായ വഴുതനങ്ങ. പിന്നെ ചുട്ടരയ്ക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ ഉള്ളി, വറ്റൽ മുളക്, പിന്നെ ഇതിൻ്റെ കൂടെ ഉപ്പ് വേണം, വെളിച്ചെണ്ണയും വേണം. ഉള്ളിയും മുളകും വേഗം ചുട്ടെടുക്കാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് ആദ്യം അതങ്ങ് തീർത്ത് വെക്കാം. വഴുതനങ്ങ കുറച്ച് സമയമെടുക്കും, ഉള്ളി നന്നായിട്ട് വേകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം മുളകും ഇതെന്താ ഉള്ളി ഇത് രണ്ടും കൂടി ചുട്ടെടുത്തിട്ട് വയ്ക്കാം. ഉള്ളിയും മുളകുമൊക്കെ എങ്ങനെയാണ്, നമുക്ക് അടുപ്പില്ലാത്ത ആൾക്കാർ ചുടുന്നതെന്ന് ഞാൻ ഒരു പ്രാവശ്യം ചുട്ടരച്ച് ചമ്മന്തി അരച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടുപ്പിക്കുന്നില്ല. ഈ മുളക് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചാൽ മതി. പപ്പടം കുത്തി, പാവൻ്റെ പപ്പടം കുത്തി. ഓക്കെ, മുളക് ചുട്ടെടുത്തു. ഉള്ളി ഇങ്ങനെ മുളക് പിടിച്ച പോലെ പൊക്കി പിടിച്ചുകൊണ്ടൊന്നും ഇരിക്കണ്ട, ഇങ്ങനെ താത്തി ഇവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് തീയും കൂടെ കൂട്ടിയിടാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ, ഫുള്ളും കരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗം നല്ലോണം വെന്തിട്ടേ ഉള്ളൂ, പുറം മാത്രമാണ് നല്ലോണം കരിഞ്ഞിട്ടുള്ളൂ. വഴുതനങ്ങ അവിടെ ഇരിപ്പുണ്ട്, വഴുതനങ്ങയും ഇതുപോലെ ചുട്ടെടുക്കും. വഴുതനങ്ങ കണ്ടോ, കറുത്ത് കരിക്കട്ട പോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറം മാത്രമേ ഇങ്ങനെയുള്ളൂ കേട്ടോ, നല്ല വെണ്ണ പോലെ സോഫ്റ്റാണ്. ഇത് ശരിക്കും മുഴുവനും ഉള്ളിൽ വെന്തോന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പപ്പടം കുത്തി എങ്ങാനും വെച്ചിട്ട് ഉള്ളിലേക്കൊന്ന് കുത്തി നോക്കിയാൽ മതി. കുത്തുമ്പോൾ ഇത് ഫുള്ളും ഇങ്ങനെ ഇപ്പുറത്തേക്ക് വരും. സോഫ്റ്റായിട്ട് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ഇത് വെന്തു എന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ആദ്യം നമുക്ക് മുളകൊന്ന് പൊടിച്ചെടുക്കാം, എന്നിട്ട് ഉള്ളിയിടാം, അല്ലെങ്കിൽ രണ്ടും കൂടി ശരിക്കും അറിയില്ല. ഉള്ളി മുളക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പുറം മാത്രമേ തണുത്തിട്ടുള്ളൂ, ഉള്ളിലൊക്കെ ചൂടാണ്. ഇതാണ് നമ്മൾ ചുട്ടെടുത്ത് വെച്ചിരുന്ന വഴുതനങ്ങ. കണ്ടോ, നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ വഴുതനങ്ങ, ചുട്ട വഴുതനങ്ങ. ആ വഴുതനങ്ങയുടെ കുത്തലോ ടേസ്റ്റ് വ്യത്യാസമോ പച്ചച്ചോയോ ഒന്നുമില്ല, നല്ലൊരു ചുട്ടമാണോ, നല്ലൊരു ടേസ്റ്റും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന മുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ്, എണ്ണ, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, എന്നാലും ആ ചുട്ടരച്ചതിൻ്റെ മണം ശരിക്കും വരുള്ളൂ. വേറെ എന്തോ ഇല ഒഴിച്ചാലും നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം.
വഴുതനങ്ങ അല്ലാണ്ട് കറിക്കകത്തൊക്കെ ഇട്ടിട്ട് കഴിക്കാനും മെഴുക്കുപുരട്ടിയൊക്കെ വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ, ചമ്മന്തി ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും, നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റി വഴുതനങ്ങ ചമ്മന്തി റെഡിയായി കേട്ടോ.